നമസ്കാരം. കോഴിക്കോട് കെ എസ് ആർ ടി സി കോംപ്ലക്സ് ഉടൻ പൊളിഞ്ഞു വീഴും. സാധാരണക്കാരന്റെ തലയിലാണല്ലോ പൊളിഞ്ഞു വീഴുന്നത്. അവിടെ കട നടത്തുന്നതുമൊക്കെ സാധാരണക്കാരാണ്. ഇവിടെ പി എ മുഹമ്മദ് റിയാസിനോ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ മറ്റ് മന്ത്രിമാർക്കോ ആർക്കും ഒരപകടവും സംഭവിക്കില്ല. അവരുടെ ആരുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒന്നും കട അവിടെ ഇല്ലതാനും. അലിഫ് ബിൽഡേഴ്സ് ചിലപ്പോൾ മുഖ്യമന്ത്രിയുടെ മരുമകൻ റിയാസ് മരുമകന്റെ സ്വന്തക്കാരായിരിക്കും. അതുകൊണ്ട് അവർക്ക് പണം നേടുന്ന പരിപാടിയാണ് അവിടെ നടന്നത്. വളരെ ഗുരുതരമായ ചട്ടലംഘനമാണ്. മാത്രമല്ല കോഴിക്കോട് കോർപ്പറേഷൻ നിർദ്ദേശിച്ച പല കാര്യങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഈ കോൺട്രാക്ട് മുതൽ അത് പണി തീരുന്നതുവരെയുള്ള എല്ലാ കാര്യങ്ങളിലും വ്യക്തമായ അഴിമതിയും വ്യക്തമായ കെട്ടുകാര്യസ്ഥതയുമാണ് നടന്നത് എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം വിജിലൻസ് അടക്കമുള്ളവ ഇത് പരിശോധിച്ച് ഇത് ഉടൻ പൊളിഞ്ഞു വീഴും എന്ന റിപ്പോർട്ട് നൽകിയിരുന്നു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നഗരസഭയിൽ നിന്ന് പ്രാഥമിക അനുമതി പോലും നേടാതെ കെട്ടിട നിർമ്മാണ ചട്ടങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് ടെർമിനൽ നിർമ്മിച്ചതെന്ന് ഔദ്യോഗിക രേഖകൾ തന്നെയാണ് വ്യക്തമാക്കുന്നത്. കൂടാതെ കോർപ്പറേഷൻ ചുമത്തിയ പിഴ പോലും ഈടാക്കാതെ സർക്കാർ പ്രത്യേക അധികാരം ഉപയോഗിച്ചാണ് കെട്ടിടത്തിന് അനുമതി നൽകിയത്. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ നമ്മുടെ റിയാസ് മരുമകന്റെയും അലിഫ് ബിൽഡേഴ്സും ഇവർ തമ്മിലുള്ള ബന്ധവും ആത്മത്യാഗത്തിന്റെ കഥയുമൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ. 2005 കോഴിക്കോട് കെ എസ് ആർ ടി സി ടെർമിനൽ നിർമ്മാണം തുടങ്ങുന്നത്. നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന കെട്ടിടത്തിന്റെ പ്ലാൻ കോർപ്പറേഷനിൽ സമർപ്പിച്ച് നിർമ്മാണ അനുമതി നേടേണ്ടതുണ്ടെങ്കിലും ഈ കെട്ടിടത്തിന്റെ കാര്യത്തിൽ അവിടെ മുതൽ തുടങ്ങുന്നു ചട്ടലംഘനങ്ങൾ. ഇതിന്റെ തുടക്കം മുതൽ തന്നെ ചട്ടലംഘനങ്ങളാണ്. പ്രാഥമിക അനുമതി പോലും നേടാതെയാണ് കെട്ടിടം പണി തുടങ്ങിയത് തന്നെ. അപ്പോൾ തന്നെ അറിയാം ഇതിനകത്ത് എന്തൊക്കെയാണെന്ന്. പ്രധാനപ്പെട്ട 5 ചട്ടലംഘനങ്ങൾ ഇപ്പോൾ ഇതാണ് ചൂണ്ടിക്കാട്ടുന്നത്. നിയമപ്രകാരം ആകെയുള്ള സ്ഥലത്ത് നിർമ്മിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ നിർമ്മിക്കാനാകുന്നതിനേക്കാൾ കൂടുതൽ അളവിൽ കെട്ടിടം നിർമ്മിച്ചു, കൂടുതൽ സ്ക്വയർ ഫീറ്റിൽ കെട്ടിടം നിർമ്മിച്ചു. അതായത് അതിന് വേണ്ട നടപടിക്രമങ്ങൾ പാലിച്ചില്ല. അടുത്തത് വരുന്നത് അടിയന്തര സാഹചര്യം വന്നാൽ അഗ്നിരക്ഷാ ഉപകരണങ്ങളോ സംവിധാനങ്ങളോ കെട്ടിടത്തിനകത്തേക്ക് എത്തിക്കാൻ വേണ്ട വഴിയില്ല, റോഡില്ല. 3, റോഡിൽ നിന്ന് നിശ്ചിത അകലം പാലിച്ചല്ല കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. വേണ്ടത്ര പാർക്കിംഗ് സൗകര്യങ്ങളില്ല, പുറത്തേക്കുള്ള വഴിക്ക് വേണ്ടത്ര വീതിയുമില്ല. ഇത്രയും 5 പ്രധാനപ്പെട്ട പ്രാഥമികമായ ചട്ടലംഘനങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത്. നിയമപ്രകാരം ആകെയുള്ള സ്ഥലത്ത് നിർമ്മിക്കാനാകുന്നതിനേക്കാൾ നിർമ്മിച്ചു എന്ന് പറയുമ്പോൾ തന്നെ പ്രാഥമികമായി അത് വലിയ അപകടമാണ് ഉണ്ടാക്കുന്നത്. കാരണം ഒരു 10 സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് നിർമ്മിക്കാൻ പറ്റുന്ന കെട്ടിടത്തിന്റെ അല്ലെങ്കിൽ അതിന്റെ നിലകളുടെ അതിന്റെ വിസ്തൃതിയുടെ ഒക്കെ ഒരു കണക്കുണ്ട്. അത് ആണ് ആ കെട്ടിടത്തിന്റെ ബലം. കാരണം നമ്മൾക്കറിയാം കൊച്ചുകുട്ടികൾ കളിക്കുമ്പോൾ കട്ടയൊക്കെ അടുക്കി വെച്ച് കളിക്കുമ്പോൾ കുറേ ഉയരത്തിൽ പോകുമ്പോൾ അത് മറിഞ്ഞു വീഴും. അതുപോലെ തന്നെ ഒരു ചെറിയ സ്ഥലത്ത് കുറേ സാധനങ്ങൾ ഇടുക്കി വെക്കുമ്പോൾ അതും തെന്നി അങ്ങ് മാറും. അത് വ്യക്തമായിട്ട് ആ കുട്ടികൾക്ക് അത് വെക്കാൻ സാധിക്കില്ല. ഇത് കൊച്ചുകുട്ടികൾ LKG കുട്ടികളോട് ചോദിച്ചാൽ പോലും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ കോഴിക്കോട് KSRTCയുടെ കോംപ്ലക്സ് പണിതത് കൊച്ചുകുട്ടികളാണെങ്കിൽ ഇതിനേക്കാൾ നന്നായനെ. അലിഫ് ബിൽഡേഴ്സിന് അഴിമതി നടത്താനും പണമുണ്ടാക്കാനും തട്ടിക്കാനും വെട്ടിക്കാനും സിമെന്റും കമ്പിയും മോഷ്ടിക്കാനും വേണ്ട ഒരു അനുമതിയാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. പിന്നെ ഇത് പഴയ കോഴിക്കോട് നോർത്ത് MLA ആയിരുന്ന പ്രദീപ് കുമാർ ഉണ്ട്. അദ്ദേഹത്തിന്റെ കാലത്താണ് ഇതിന്റെ പണി തുടങ്ങിയത്. 2015 ആ സമയത്താണ് അദ്ദേഹം വന്ന കോഴിക്കോട് നോർത്ത് MLA ആണ്. അദ്ദേഹത്തിന്റെ ഭരണ നേട്ടമായി ഈ KSRTC കോംപ്ലക്സും ഒക്കെ പൊക്കിക്കാട്ടിയിരുന്നു. ആദ്യമത് RK കൺസ്ട്രക്ഷൻസ് എന്നോ എന്തോ പറഞ്ഞ ഒരു സ്ഥാപനമായിരുന്നു. പിന്നീട് അത് അലിഫ് ബിൽഡേഴ്സിനെ കൈമാറിയതിലെ അവ്യക്തതയും അതിന്റെ കെടുകാര്യസ്ഥതയും അതിന്റെ അഴിമതിയും ഒക്കെയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. ആയിക്കോട്ടെ, അലിഫ് ബിൽഡേഴ്സ് ആണ് ഇത് പൂർത്തിയാക്കിയത്, അതാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ശരി, ജനങ്ങളുടെ തലയിലാണല്ലോ കെട്ടിടം ഇടിഞ്ഞു വീഴുക, ഇവരുടെ ആരുടെയും തലയിലല്ലല്ലോ. എന്തായാലും ഇതിപ്പോൾ പിന്നെ 6 മാസം കൊണ്ട് ഇത് ബലപ്പെടുത്തുമെന്നാണ് അലിഫ് ബിൽഡേഴ്സ് പറയുന്നത്. എങ്ങനെ ബലപ്പെടുത്തുമെന്ന് നമുക്കറിയില്ല. ഇനി സൈഡിൽ മുളചാരി വെച്ചായിരിക്കും ചിലപ്പോൾ ഇത്രയും വലിയ കെട്ടിടം ബലപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്.